Hello friends, welcome back to another video. Ranjit here. So degree level examination thayaradukkunavarku vendi science and technology vibhagathile oru video class session aanathu. So innu ee oru lecture lode nammal discuss cheynathu it's about the contribution of prominent Indian scientists. Adhaayathu valare pramugarayittulla chila Indian shastrajnarude sambhavanakale kurichaanu nammal charcha cheynathu. Okay, yes, so let's start. So ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശ്രീനിവാസ രാമാനുജനെ കുറിച്ചാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്ന രീതിയിലാണ് ചർച്ച ചെയ്യുന്നത്. സയൻസ് ആൻഡ് ടെക്നോളജി വിഭാഗത്തിൽ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും പ്രതീക്ഷിക്കേണ്ടത്. ഓക്കെ, അതായത് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട്. എനിവേ, ശ്രീനിവാസ രാമാനുജൻ എല്ലാവർക്കും അറിയാം, വളരെ പ്രശസ്തനായിട്ടുള്ള ഇന്ത്യൻ മാത്തമാറ്റീഷ്യൻ ആണ്. യഥാർത്ഥത്തിൽ ഒരു ജീനിയസ് ആണ് അദ്ദേഹം. ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു ജീനിയസ് എന്ന് തന്നെ വേണം പറയാൻ. വളരെ പ്രധാനമായിട്ടും മാത്തമാറ്റിക്കൽ അനാലിസിസുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ നമ്പർ തിയറിയുമൊക്കെ ആയി ബന്ധപ്പെട്ട സംഭാവനകളാണ് അല്ലെങ്കിൽ പഠനങ്ങളാണ് അദ്ദേഹം നടത്തിയിരുന്നത്. ബ്രിട്ടീഷ് റൂൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ വർക്ക് ചെയ്തിരുന്ന അല്ലെങ്കിൽ പഠനം നടത്തിയിരുന്ന ശാസ്ത്രജ്ഞനാണ് രാമാനുജൻ. സോ ആ കാലഘട്ടത്തിൽ അൺസോൾവ്ഡ് ആയിരുന്ന, അതായത് സോൾവ് ചെയ്യാതിരുന്ന മാത്തമാറ്റിക്കൽ പ്രോബ്ലംസിന് സൊല്യൂഷൻസ് കണ്ടെത്തിയ ഒരു വ്യക്തി കൂടിയാണ് ശ്രീനിവാസ രാമാനുജൻ. ഓക്കെ, ഓർക്കുക, December 22nd, അദ്ദേഹത്തിൻ്റെ ജന്മദിവസമായിട്ടുള്ള December 22nd ആണ് നാഷണൽ മാത്തമാറ്റിക്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ആ ഒരു വസ്തുതയും വളരെ വ്യക്തമായി തന്നെ ഓർത്തു വെക്കുക. ഇനി രാമാനുജൻ നമ്പർ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒന്നാണ്, ഞാൻ ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും അറിയാം 1729 എന്നുള്ളതാണ് വളരെ പോപ്പുലറായ ഒന്നാണ്, അതും ഓർത്തു വെക്കുക. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ മാത്തമാറ്റീഷ്യൻ ആണ്, അല്ലെങ്കിൽ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഒരു ജീനിയസ് ആയിരുന്നു അദ്ദേഹം. അങ്ങനെ ഫെല്ലോ ഓഫ് ട്രിനിറ്റി കോളേജ് കേംബ്രിഡ്ജ്, അതുപോലെ തന്നെ യങ്സ്റ്റ് ഫെല്ലോ ഓഫ് റോയൽ സൊസൈറ്റി, ഇങ്ങനെ സെലക്ട് ചെയ്യപ്പെടുന്ന ആദ്യ ഇന്ത്യൻ കൂടിയാണ് അദ്ദേഹം. അതും വളരെ വ്യക്തമായി തന്നെ ഓർത്തു വെക്കുക, വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഫെലോഷിപ്പ്സ് ആണ് ഇവ രണ്ടും. ഇനി നോക്കാം, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സി വി രാമനെ കുറിച്ചാണ്. ഓക്കെ, ചന്ദ്രശേഖര വെങ്കിട്ടരാമൻ, അതാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. സി വി രാമൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് മനസ്സിലേക്ക് ആദ്യമായിട്ട് വരിക രാമൻ ഇഫക്റ്റിനെ കുറിച്ചാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രതിഭാസം കൂടിയാണത്. അതായത് മോളിക്കുലാർ സ്കാറ്ററിങ്ങുമായി ബന്ധപ്പെട്ട, ലൈറ്റിൻ്റെ മോളിക്കുലാർ സ്കാറ്ററിങ്ങുമായി ബന്ധപ്പെട്ട പഠനമാണ് രാമൻ ഇഫക്റ്റ് എന്ന പ്രഭാവത്തിലേക്കുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്കവറിയുമായി ബന്ധപ്പെട്ട കണ്ടെത്തലിലേക്ക് നയിക്കുന്നത്. ഇതാണ് രാമൻ പ്രഭാവം അല്ലെങ്കിൽ രാമൻ ഇഫക്റ്റ് എന്ന് അറിയപ്പെടുന്നത്. വളരെ വ്യക്തമായി തന്നെ ഓർത്തു വെക്കുക, പ്രകാശത്തിൻ്റെ വിസരണവുമായി ബന്ധപ്പെട്ട പഠനമാണ് എന്ന വസ്തുതയും ഓർക്കുക. സോ ഈ ഒരു കണ്ടെത്തലിനാണ് അദ്ദേഹത്തിന് 1930 നോബൽ പ്രൈസ് ലഭിക്കുന്നത്. ഓക്കെ, നോബൽ പ്രൈസ് ഇൻ ഫിസിക്സ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അങ്ങനെ ഫിസിക്സിൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ ഫിസിക്സിൽ നോബൽ പ്രൈസ് നേടുന്ന ആദ്യ ഏഷ്യക്കാരൻ കൂടിയാണ് അദ്ദേഹം. ഓക്കെ, അത് 1930 ആ ഒരു വസ്തുതയും വളരെ വ്യക്തമായി തന്നെ ഓർത്തു വെക്കുക. അതിനുശേഷം നമ്മുടെ ഏറ്റവും വലിയ സിവിലിയൻ പുരസ്കാരമായിട്ടുള്ള ഭാരതരത്ന നൽകിയ അദ്ദേഹത്തെ ആദരിച്ചു. 1954 അദ്ദേഹത്തിന് ഭാരതരത്ന ലഭിക്കുന്നത്. അതുപോലെ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. അദ്ദേഹത്തിൻ്റെ നെയിമിലുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഗവേഷണ സ്ഥാപനമാണ്, അതും വളരെ വ്യക്തമായി തന്നെ ഓർത്തു വെക്കുക, സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. ഓക്കെ, എനിവേ, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ നേച്ചറുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള പഠനങ്ങളാണ്. ഓക്കെ, ഇനി അടുത്ത വ്യക്തിയെക്കുറിച്ച് നോക്കാം, ജഗദീഷ് ചന്ദ്ര ബോസ്. ഓക്കെ, JC ബോസ് എന്ന് വളരെ പോപ്പുലറായിട്ട് നമ്മൾ പറയുന്ന ജഗദീഷ് ചന്ദ്ര ബോസ് നോക്കാം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ക്രെസ്കോഗ്രാഫിൻ്റെ കണ്ടുപിടുത്തമാണ്. അതായത് സസ്യങ്ങളുടെ അനുനിമിഷമുള്ള വളർച്ചയെക്കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ മൂവ്മെൻറ്റ്സിനെ കുറിച്ചും പ്രതികരണങ്ങളെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ഒരു ഉപകരണമാണ് ക്രെസ്കോഗ്രാഫ് എന്നത്. ഓക്കെ, സോ ഇതിൻ്റെ കണ്ടുപിടുത്തമാണ് യഥാർത്ഥത്തിൽ ജഗദീഷ് ചന്ദ്രബോസിനെ ഏറ്റവും അധികം ശ്രദ്ധേയനാക്കുന്നത്. ഇതോടൊപ്പം തന്നെ പ്ലാന്റിലെ സർക്കുലേറ്ററി സിസ്റ്റവുമായി ബന്ധപ്പെട്ട പഠനങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇനി ഇവ രണ്ടുമല്ലാതെ ഇദ്ദേഹം പഠനം നടത്തിയ മറ്റൊരു മേഖല എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനും അതുപോലെ തന്നെ റേഡിയോ വേവ്സും ഒക്കെ ആയി ബന്ധപ്പെട്ട പഠനമാണ്. ഓക്കെ, സോ ഇതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം വയർലെസ് കോഹറർ, അല്ലെങ്കിൽ വയർലെസ് കോഹറർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു റേഡിയോ സിഗ്നൽ ഡിറ്റക്ടറാണ്, ഇതിൻ്റെ ഇൻവെൻഷൻ നടത്തുന്നത് ഇത്തരം പഠനവുമായി ബന്ധപ്പെട്ടാണ്. സോ ഇതും ഇദ്ദേഹത്തിൻ്റെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംഭാവനയാണ്. അതുകൊണ്ട് തന്നെ ഫാദർ ഓഫ് റേഡിയോ സയൻസ് എന്നറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് JC ബോസ്. ഓക്കെ, സോ മേജർ കോൺട്രിബ്യൂഷൻ വളരെ വ്യക്തമായി ഓർക്കുക. ഒന്ന്, സസ്യങ്ങളുമായി ബന്ധപ്പെട്ട അവയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ക്രെസ്കോഗ്രാഫിൻ്റെ കണ്ടുപിടുത്തമാണ്. അതോടൊപ്പം തന്നെ പ്ലാന്റ് സർക്കുലേറ്ററി സിസ്റ്റവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ. ഇത് രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് റേഡിയോ സയൻസുമായി ബന്ധപ്പെട്ട, റേഡിയോ വേവ്സുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള കണ്ടെത്തലുകളാണ്. അതോടൊപ്പം തന്നെ ഒരു റേഡിയോ സിഗ്നൽ ഡിറ്റക്ടറായിട്ടുള്ള വയർലെസ് കോഹറർ എന്ന ഈ ഒരു ഇൻസ്ട്രുമെൻ്റിൻ്റെ കണ്ടുപിടുത്തവും, അതും വളരെ വ്യക്തമായി തന്നെ ഓർക്കുക. ഇനി അടുത്തതായിട്ട് ഹോമി ജഹാംഗീർ ബാബയെക്കുറിച്ചാണ്. ഹോമി ജെ ബാബ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പേരാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആദ്യം തന്നെ മനസ്സിലേക്ക് വരിക ഫാദർ ഓഫ് ഇന്ത്യൻ ന്യൂക്ലിയർ സയൻസ് ആണ് അദ്ദേഹം. അതായത്
ഇന്ത്യൻ ആണവശാസ്ത്രത്തിന്റെ പിതാവാണ് ഹോമി ജഹാംഗീർ ബാബ. സോ ആറ്റമിക് എനർജിയുമായി ബന്ധപ്പെട്ട പഠനങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ടും അദ്ദേഹം നടത്തിയിരുന്നത്. ഫസ്റ്റ് ചെയർപേഴ്സൺ ഓഫ് AEC കൂടിയാണ്, അതായത് ആറ്റമിക് എനർജി കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ കൂടിയാണ് ഹോമി ജെ ബാബ. ആ ഒരു വസ്തുതയും വളരെ വ്യക്തമായി തന്നെ ഓർക്കുക. മറ്റൊരു കാര്യം, ഇദ്ദേഹത്തിന്റെ സംഭാവനകളിൽ പെടുന്നത് വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ചില റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. ഓക്കെ, അതിൽ ആദ്യമായി നൽകിയിരിക്കുന്നത് TIFR ആണ്, എല്ലാവർക്കും അറിയാം, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്. സോ ഇതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് അല്ലെങ്കിൽ അതിന് തുടക്കം കുറിക്കുന്ന അല്ലെങ്കിൽ അത് സജസ്റ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് ഹോമി ജെ ബാബ. അത് വളരെ വ്യക്തമായി തന്നെ ഓർത്തു വെക്കുക. ഇതിൻ്റെ രണ്ടാമത്തെ കാര്യം, മോസ്റ്റ് പ്രോബ്ലി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ബാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, രാജ്യത്തെ ആദ്യത്തെ ആറ്റമിക് റിസർച്ച് സെൻ്റർ ആണ് ബാബ ആറ്റമിക് റിസർച്ച് സെൻ്റർ എന്നത്. അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഉള്ള അല്ലെങ്കിൽ ആ പേരിൽ അറിയപ്പെടുന്ന ഒന്നുകൂടിയാണത്. ആദ്യത്തേതാണ്, അതോടൊപ്പം ഈ ഒരു സമയത്തും ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അതായത് ആറ്റമിക് എനർജിയുമായി ബന്ധപ്പെട്ട റിസർച്ച് നടത്തുന്ന ഏറ്റവും പ്രോമിനൻ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ബാബ ആറ്റമിക് റിസർച്ച് സെൻറ്റർ അഥവാ ബാർക്ക് എന്നത്. സോ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ എക്സ്പേർട്ട് ഗൈഡൻസിന് കീഴിലാണ്. ഇനി മറ്റൊന്ന് അപ്സരയാണ്. അപ്സര എന്നത് രാജ്യത്തെ ആദ്യത്തെ ആറ്റമിക് റിയാക്ടറാണ്. ഓക്കെ, ദ കൺട്രീസ് ഫേസ്റ്റ് ആറ്റമിക് റിയാക്ടറാണ് അപ്സര എന്നത്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നതും ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. അതും വളരെ വ്യക്തമായി തന്നെ ഓർക്കുക. ഈസിയായി ഓർത്തു വെക്കാവുന്ന ഒന്നാണ്, കാരണം ഇദ്ദേഹത്തിൻ്റെ സംഭാവനകളെല്ലാം തന്നെ ന്യൂക്ലിയർ സയൻസുമായി ബന്ധപ്പെട്ടതാണ്. ഇനി അടുത്ത വ്യക്തിയെക്കുറിച്ച് നോക്കാം. വിക്രം അംബലാൽ സാരാഭായ് അഥവാ വിക്രം സാരാഭായിയെ കുറിച്ചാണ്. ഇദ്ദേഹവും വളരെ പോപ്പുലറാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാമാണ്. ഓക്കെ, അതായത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന വ്യക്തിയാണ്. ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാമിന് തുടക്കം കുറിക്കുന്നത് അദ്ദേഹമാണ്. അതോടൊപ്പം ISRO ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സണാണ്, അല്ലെങ്കിൽ അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിലേക്ക് നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി കൂടിയാണ് വിക്രം സാരാഭായ്. വളരെ വ്യക്തമായി തന്നെ ഓർത്തു വെക്കുക. അതോടൊപ്പം ഇദ്ദേഹത്തിൻ്റെ കീഴിലാണ്, അതായത് ആദ്യത്തെ സാറ്റലൈറ്റ് ലോഞ്ച്, ഇന്ത്യയുടെ ആദ്യത്തെ സാറ്റലൈറ്റ് ആയിട്ടുള്ള ആര്യഭട്ട ലോഞ്ച് ചെയ്യപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ എക്സ്പേർട്ട് ഗൈഡൻസിന് കീഴിലാണ്. ഇനി മറ്റൊന്ന്, ഇദ്ദേഹത്തിൻ്റെ സംഭാവനകൾ യഥാർത്ഥത്തിൽ സ്പേസ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ചില റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതുപോലെ തന്നെ അക്കാഡമിക് ലെവലിലുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അവയിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയത് മാത്രമേ ഞാനിവിടെ നൽകിയിട്ടുള്ളൂ. അതിൽ ആദ്യം നൽകിയിരിക്കുന്നത് IIM ആണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അഹമ്മദാബാദിൽ, ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് തുടങ്ങുന്നത്. ഇനി രണ്ടാമതായി നൽകിയിരിക്കുന്നത് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ആണ്, അതായത് PRL എന്ന് നമ്മൾ വളരെ പോപ്പുലറായി പറയുന്ന ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അടുത്തത് FBTR ആണ്, അതായത് ഫാസ്റ്റർ ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ. കൽപ്പാക്കത്തുള്ള ഫാസ്റ്റർ ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ, അതിൻ്റെ ഷോർട്ട് ഫോം ആണ് FBTR എന്ന് എഴുതിയിരിക്കുന്നത്. ഇതും ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട ഒന്നാണ്. മറ്റൊരു വസ്തുത കൂടി ഓർത്തു വെക്കുക, ഇദ്ദേഹത്തിൻ്റെ ജന്മദിവസമായിട്ടുള്ള August 12 ആണ് നമ്മൾ നാഷണൽ റിമോട്ട് സെൻസിംഗ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇനി അടുത്ത വ്യക്തിയെക്കുറിച്ച് നോക്കാം, APJ അബ്ദുൽ കലാം. നോക്കാം, ഇവിടെ ഒരുപാട് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. ഏറ്റവും പ്രമുഖനായിട്ടുള്ള, ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഇന്ത്യൻ സയൻറ്റിസ്റ്റാണ് ഇദ്ദേഹം. ഒരു സയൻറ്റിസ്റ്റ് എന്ന രീതിയിൽ അദ്ദേഹം നൽകിയിട്ടുള്ള ചില സംഭാവനകളെക്കുറിച്ച് മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ വികസനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ വിവിധ പ്രൊജക്റ്റുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. നമ്മുടെ 11th രാഷ്ട്രപതി കൂടിയാണ് അദ്ദേഹം. ഓക്കെ, ഒരു സയൻറ്റിസ്റ്റ് എന്ന രീതിയിൽ മാത്രമല്ല, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ്സ്മെൻ എന്ന രീതിയിൽ വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അറിയപ്പെടുന്ന ഒരു പേരാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നുള്ളത്. DRDO അതായത് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനിൽ അതിൻ്റെ ഡയറക്ടറായിട്ട് സേവനമനുഷ്ഠിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, അതായത് ഇൻറ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അദ്ദേഹം ഏറ്റെടുക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് പൃഥ്വി, തൃശൂൽ, ആകാശ്, അഗ്നി, അതുപോലെ തന്നെ നാഗ്, ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ എല്ലാം തന്നെ നടത്തപ്പെടുന്നത്. അതുപോലെ തന്നെ സ്പേസ് റിസർച്ചുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭാവനകൾ നൽകിയ വ്യക്തി കൂടിയാണ് APJ അബ്ദുൽ കലാം. അദ്ദേഹമാണ് SLV-3. SLV-3 എന്നത് ഒരു സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ആണ്. ഇത് ഡെവലപ്പ് ചെയ്തതും APJ അബ്ദുൽ കലാമാണ്. വളരെ വ്യക്തമായി തന്നെ ഓർത്തു വെക്കുക. 20 വർഷത്തോളമുള്ള അദ്ദേഹത്തിൻ്റെ ഇസ്രോയിലെ, അതായത് ISRO അദ്ദേഹം വർക്ക് ചെയ്തിരുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് SLV-3 അദ്ദേഹം ഡെവലപ്പ് ചെയ്യുന്നത്. വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ കൂടിയാണത്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ സയൻസ് ഫീൽഡിൽ അദ്ദേഹം നൽകിയിട്ടുള്ള ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതല്ലാതെ ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ് എന്ന രീതിയിൽ പല പ്രൊജക്റ്റുകളും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയവയുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ പുരാ പദ്ധതി, അതായത് റൂറൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട പുരാ പദ്ധതി യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ വിഷനാണ്. സോ ഇങ്ങനെ രാജ്യത്തിന് വേണ്ടി വളരെയധികം സംഭാവനകൾ നൽകിയ വ്യക്തിയായ APJ അബ്ദുൽ കലാമിന് രാജ്യം 1997
പരമോന്നത സിവിലിയൻ പുരസ്കാരമായിട്ടുള്ള ഭാരതരത്ന നൽകി ആദരിക്കുകയുണ്ടായി. സോ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും എമിനൻ്റ് ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് എന്നതിലുപരി ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ് APJ അബ്ദുൾ കലാം. ഓക്കെ, ഇനി അടുത്ത വ്യക്തിയെക്കുറിച്ച് നോക്കാം. എസ് ചന്ദ്രശേഖർ നോക്കാം. ഇദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ആസ്ട്രോഫിസിസ്റ്റ് ആണ്. പ്രധാനമായിട്ടുമുള്ള പഠനം എന്ന് പറയുന്നത് ബ്ലാക്ക് ഹോൾസും അതുപോലെ തന്നെ ന്യൂട്രോൺ സ്റ്റാർസും ഒക്കെയായി ബന്ധപ്പെട്ട പഠനമാണ്. അദ്ദേഹത്തിന് 1983 ഫിസിക്സിൽ നിന്നുള്ള നോബൽ പുരസ്കാരം ലഭിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട, അതായത് എവല്യൂഷൻ ഓഫ് സ്റ്റാർസുമായി ബന്ധപ്പെട്ട പഠനം തന്നെയാണ് അദ്ദേഹത്തെ നോബൽ പ്രൈസിന് അർഹനാക്കുന്നത്. ആ ഒരു വസ്തുതയും വളരെ വ്യക്തമായി തന്നെ ഓർത്തിരിക്കേണ്ടതാണ്. എല്ലാവർക്കും അറിയാം, നാസ എന്നത് ലോകത്ത് തന്നെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള സ്പേസ് ഏജൻസിയാണ്. സോ നാസയുടെ ചന്ദ്ര എക്സ് ഒബ്സർവേറ്ററി ഇദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ആ രീതിയിൽ നെയിം ചെയ്തിട്ടുള്ള ഒന്നാണ്. ഈ ഒരു വസ്തുതയും വളരെ വ്യക്തമായി തന്നെ ഓർത്തു വെക്കാവുന്നതാണ്. യെസ്, ഇനി അടുത്തതായിട്ട് SN Bose കുറിച്ചാണ്, സത്യേന്ദ്രനാഥ് ബോസ്. ഓക്കെ, ഇദ്ദേഹം വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ഫിസിസിസ്റ്റ് ആണ്. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ഓർത്തു വെക്കാവുന്ന ഒന്നാണ്, ഇദ്ദേഹത്തിൻ്റെ പേര് തന്നെ ഉൾപ്പെടുന്ന ഒന്നാണ്, ഐൻസ്റ്റീനുമായി ചേർന്ന് ഇദ്ദേഹം നടത്തിയ വർക്കാണ് ബോസ് ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് ദ്രവ്യത്തിൻ്റെ 5-ാമത്തെ അവസ്ഥയെക്കുറിച്ചുള്ള, ആ അവസ്ഥയുടെ പേര് തന്നെ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്നുള്ളതാണ്. സോ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന ദ്രവ്യാവസ്ഥയെക്കുറിച്ചുള്ള ആ ഒരു പഠനം, അത് വളരെ വ്യക്തമായി തന്നെ ഓർത്തു വെക്കുക. ഏറ്റവും ഇദ്ദേഹത്തെ ഏറ്റവും ശ്രദ്ധേയനാക്കുന്നത് ഈ ഒരു പഠനം തന്നെയാണ്. അതോടൊപ്പം ബോസോൺസിനെ കുറിച്ച് ഇദ്ദേഹം പഠനങ്ങൾ, വളരെ വലിയ രീതിയിലുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ബോസോൺ, ഗോഡ് പാർട്ടിക്കിൾ എന്നറിയപ്പെടുന്ന കണമാണ് ബോസോൺ. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ ഫാദർ ഓഫ് ഗോഡ് പാർട്ടിക്കിൾ എന്നൊക്കെ വിളിക്കുന്നത്. ഈ ഒരു വസ്തുതയും വളരെ വ്യക്തമായി തന്നെ ഓർത്തു വെക്കാവുന്നതാണ്. അതായത് നമ്മുടെ മോഡേൺ ഫിസിക്സുമായി ബന്ധപ്പെട്ട ഒരു, അതിലെ ഒരു റെവല്യൂഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒന്നാണ് ബോസോൺസുമായി ബന്ധപ്പെട്ട പഠനം. സോ അത്തരത്തിൽ വളരെ ബൃഹത്തായിട്ടുള്ള പഠനം നടത്തിയതിൻ്റെ പേരിൽ തന്നെയാണ് ഇദ്ദേഹത്തെ ഫാദർ ഓഫ് ഗോഡ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് SN Bose നാഷണൽ സെൻറ്റർ ഫോർ ബേസിക് സയൻസ് എന്നത്. കൊൽക്കത്തയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതും വളരെ വ്യക്തമായി തന്നെ ഓർത്തു വെക്കുക, SN Bose നാഷണൽ സെൻറ്റർ ഫോർ ബേസിക് സയൻസ്. ഓക്കെ, ഇനി അടുത്ത വ്യക്തിയെക്കുറിച്ച് നോക്കാം. ഇത് ഹർ ഗോബിന്ദ് ഖുറാനയാണ്. ഓക്കെ, ഇദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഇൻഡോ അമേരിക്കൻ ബയോകെമിസ്റ്റ് ആണ്. ഇദ്ദേഹത്തെ ഏറ്റവും അധികം ശ്രദ്ധേയനാക്കിയത് ജനറ്റിക് കോഡുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പഠനങ്ങളാണ്. അതായത് ജനിതക കോഡും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രോട്ടീൻ സംവേദനം അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസിൽ അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, ഈ രീതിയിലുള്ള പഠനമാണ് ഇദ്ദേഹത്തെ ഏറ്റവും അധികം ശ്രദ്ധേയനാക്കിയത്. സോ ഈ ഒരു പഠനത്തിലുള്ള അല്ലെങ്കിൽ ഈ രീതിയിലുള്ള സംഭാവനയ്ക്കാണ് അദ്ദേഹത്തിന് 1968 നോബൽ പ്രൈസ് ലഭിക്കുന്നത്. അതായത് ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിനിലുള്ള നോബൽ പ്രൈസ് ആണ് അദ്ദേഹത്തിന് 1968 ലഭിക്കുന്നത്. ഒരു കോശത്തിലെ ജനിതക കോഡ് എങ്ങനെയാണ് പ്രോട്ടീൻ സിന്തസിസിനെ കൺട്രോൾ ചെയ്യുന്നത് എന്ന രീതിയിലുള്ള പഠനമാണ് അദ്ദേഹം നടത്തിയത്. നോബൽ പ്രൈസ് ലഭിക്കുന്നത് 1968. യെസ്, ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് M. Visvesvaraya കുറിച്ചാണ്. ബേസിക്കലി വിശ്വേശ്വരയ്യ ഒരു ഇന്ത്യൻ സിവിൽ എഞ്ചിനീയർ ആണ്. ഫാദർ ഓഫ് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് എന്നൊക്കെ അറിയപ്പെടുന്ന വളരെ പ്രമുഖനായിട്ടുള്ള വ്യക്തിയാണ്. അതായത് സയൻസ് ആൻഡ് ടെക്നോളജി മേഖലയിൽ ഇദ്ദേഹത്തിൻ്റെ സംഭാവനകൾ സിവിൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഇവിടെ മറ്റൊരു കാര്യം ഓർത്തു വെക്കുക, നാഷണൽ എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് September 15, അത് ഇദ്ദേഹത്തിൻ്റെ ജന്മദിവസമാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. ഇദ്ദേഹം ഈ ഒരു രീതിയിൽ മാത്രമല്ല വളരെ വലിയ രീതിയിൽ രാജ്യത്തിന് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അങ്ങനെ ഭാരതരത്ന ഇദ്ദേഹത്തിന് 1955 നമ്മുടെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഭാരതരത്ന ലഭിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു കാര്യമാണ് ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വിശ്വേശ്വരയ്യ. ഓക്കെ, പ്ലാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ എന്ന വളരെ പ്രശസ്തമായിട്ടുള്ള രചന ഇദ്ദേഹത്തിൻ്റേതാണ്. സോ സയൻസ് ആൻഡ് ടെക്നോളജി മേഖലയിൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ എന്ന രീതിയിൽ മാത്രമല്ല രാജ്യത്തിൻ്റെ മറ്റുള്ള ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയും വളരെ വലിയ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് ഇദ്ദേഹം. മൈസൂരിൻ്റെ ദിവാനായി ഇദ്ദേഹം സെർവ് ചെയ്തിട്ടുണ്ട്. ആധുനിക മൈസൂർ നഗരത്തിൻ്റെ ശില്പി എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് വിശ്വേശ്വരയ്യ. ഇനി ഒരു സിവിൽ എഞ്ചിനീയർ എന്ന രീതിയിലാണ് എങ്കിൽ ഹൈദരാബാദ് സിറ്റിയുടെ ഫ്ലഡ് പ്രൊട്ടക്ഷൻ സിസ്റ്റം, അത് ഇദ്ദേഹം ചീഫ് എഞ്ചിനീയറായി അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു പദ്ധതിയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വർക്കാണ്, ആ ഒരു വസ്തുതയും ഓർത്തു വെക്കുക. മൈസൂരിലെ കൃഷ്ണരാജ സാഗർ ഡാം അതിൻ്റെ കൺസ്ട്രക്ഷനിലും ഇദ്ദേഹം ഇൻറോൾഡ് ആണ്, ആ വസ്തുത ഓർത്തു വെക്കുക. ഇത് ഒരു എഞ്ചിനീയർ എന്ന രീതിയിൽ ആ സയൻസ് ആൻഡ് ടെക്നോളജി വിഭാഗത്തിൽ അദ്ദേഹം നൽകിയ സംഭാവനകളാണ്. മറ്റൊരു പോയിന്റ് കൂടി ഓർത്തു വെക്കുക, വിശ്വേശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് നാഗ്പൂരാണ്. യെസ്, സോ ഇത്രയും വ്യക്തികളെ കുറിച്ചാണ് ഈ ഒരു ലെക്ചറിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ശേഷിക്കുന്ന വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകളെ കുറിച്ച് അടുത്ത ഒരു ക്ലാസ്സിലൂടെ ആയിരിക്കും നമ്മൾ ചർച്ച ചെയ്യുക. സോ നിങ്ങൾ PSC പാഠശാല ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ടെലിഗ്രാം ആപ്ലിക്കേഷനിൽ PSC പാഠശാല എന്ന് സെർച്ച് ചെയ്ത് ഈ ഒരു പബ്ലിക് ചാനൽ ജോയിൻ ചെയ്യൂ.
എല്ലാ അപ്ഡേറ്റുകളും ക്ലാസ്സുകളുടെ അപ്ഡേറ്റുകളും മറ്റുള്ള ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻസ് ഇതെല്ലാം തന്നെ നമ്മൾ ടെലിഗ്രാം ചാനൽ വഴിയായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. സി എപ്പോഴും പറയുന്നത് പോലെ തന്നെ ക്ലാസ്സുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സജഷൻസ് ഇതെല്ലാം തന്നെ കമൻറ്റ് സെഷൻ വഴി അറിയിക്കണം. സോ ഈ ഒരു ലെക്ചർ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യൂ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദിസ് പർട്ടിക്കുലർ വീഡിയോ, ആൻഡ് ഐ ഹോപ്പ് ടു സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.